February 14 വിശുദ്ധ വാലന്റൈൻ. ക്രിസ്തുവർഷം 226 ഇറ്റലിയിലെ ടെർണിയിൽ ജനനം. 269 അദ്ദേഹത്തിൻ്റെ 42 or 43 വയസ്സ് പ്രായമുള്ളപ്പോൾ മരണം സംഭവിച്ചു. 3 നൂറ്റാണ്ടിൽ ക്ലൗദിയസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ മതപീഡനത്തിലൂടെ രക്തസാക്ഷിത്വം വരിച്ച ക്രിസ്ത്യാനികളെയും ബിഷപ്പ് വാലന്റൈനെയും AD 496 പോപ്പ് ഗലേഷ്യസ് വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ബഹുദൈവാരാധനയെ പ്രോത്സാഹിപ്പിച്ച ക്ലൗദിയസ് 2 ചക്രവർത്തി തൻ്റെ പട്ടാളക്കാരെ വിവാഹം കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ബിഷപ്പ് വാലന്റൈൻ രഹസ്യമായി അവർക്ക് വിവാഹം നടത്തിക്കൊടുക്കുകയും ക്രിസ്തീയ വിശ്വാസം പകർന്നു നൽകി അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇതറിഞ്ഞ ക്ലൗദിയസ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. റോമിലെ ജഡ്ജി അസ്റ്റേറിയൂസിൻ്റെ വീട്ടിലെ തടങ്കലിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രി ജൂലിയ ബാല്യം മുതലേ അന്ധയാണ്. വാലന്റൈൻ അവൾക്ക് അറിവുകൾ പകർന്നു കൊടുക്കുവാൻ തുടങ്ങി. റോമിൻ്റെ ചരിത്രം, ലോകത്തിൻ്റെ പ്രകൃതി, ഗണിതശാസ്ത്രം, ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെക്കുറിച്ചും അദ്ദേഹം അവളെ പഠിപ്പിച്ചു. ബിഷപ്പ് വാലന്റൈൻ്റെ വാക്കുകളിലൂടെ ജൂലിയ ലോകത്തെയും പ്രകൃതിയെയും എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിവുള്ളവളായിത്തീർന്നു. ഈ മാറ്റം ജഡ്ജി അസ്റ്റേറിയൂസിൻ്റെ ഭവനത്തെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബവും വീട്ടുജോലിക്കാരും ഉൾപ്പെടെ 40-ൽ ആളുകൾ മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി മാറി. ജയിൽ മോചിതനായ അദ്ദേഹം വിശുദ്ധ മാരിയൂസും കുടുംബവുമൊപ്പം അനേകം ആളുകളെ, പ്രത്യേകിച്ച് രക്തസാക്ഷിത്വം വരിക്കാനിരിക്കുന്നവരെ സഹായിച്ചു പോന്നു. ഇതറിഞ്ഞ ക്ലൗദിയസ് ചക്രവർത്തി വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തു. റോമിൻ്റെ പ്രീഫെക്റ്റിൻ്റെ മുന്നിലേക്ക് ആനയിക്കപ്പെട്ട ബിഷപ്പ് വാലന്റൈനോട് 12 ദേവതമാരെ പൂജിക്കുകയും ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്യുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പലവിധ സമ്മാനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും അദ്ദേഹം അവയൊന്നും സ്വീകരിക്കുകയോ ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തെ തള്ളിപ്പറയുകയോ ചെയ്തില്ല. തൻ്റെ അടവുകളൊന്നും ഫലിക്കില്ലെന്ന് കണ്ടപ്പോൾ പ്രീഫെക്റ്റ് ആജ്ഞാപിച്ചു, വാലന്റൈനെ വടികൊണ്ടടിക്കുക, അനന്തരം അവൻ്റെ തല വെട്ടുക. ക്രിസ്തുവർഷം 270 February 14 അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദം. വിശുദ്ധ വാലന്റൈന് സ്മരണയ്ക്കായി ജൂലിയസ് പ്രഥമൻ പാപ്പ ഒരു പള്ളി പണിയുകയുണ്ടായി. വിശുദ്ധ ഗ്രിഗറിയുടെ കൂദാശ പുസ്തകത്തിൽ രക്തസാക്ഷിയായ വാലന്റൈൻ അനുസ്മരിക്കപ്പെടുന്നുണ്ട്. ഫെബ്രുവാത്തോ യൂത്തോ എന്ന ദേവിയുടെ ബഹുമാനാർത്ഥം February 15 ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പേര് നറുക്കിട്ടെടുക്കുകയും അവരെ സേവിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് നൽകുന്ന നറുക്കിന് വാലന്റൈൻ എന്നായിരുന്നു പേര്. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ഈ സമ്പ്രദായം പൂർണ്ണമായി നിർത്തി. പകരം അവരവർ അനുകരിക്കേണ്ട വിശുദ്ധൻ്റെ പേരെഴുതി കൊടുത്തിരുന്നു. ക്രിസ്തീയ ജീവിതത്തെയും ക്രിസ്തീയ വിശ്വാസത്തെയും അനുകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ബിഷപ്പ് വാലന്റൈൻ്റെ ഓർമ്മ കൊണ്ടാടുവാനാണ് ഇണക്കിളികളെയും ദമ്പതികളെയും പ്രതീകാത്മകമായ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണദിനമായ February 14 സെൻറ് വാലന്റൈൻസ് ഡേ ആയി ആഘോഷിക്കപ്പെടുന്നത്. മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസം ജയിലിൽ വച്ച് ബിഷപ്പ് ജൂലിയയ്ക്ക് എഴുതിയ കത്തിൻ്റെ അവസാനം ഇങ്ങനെ എഴുതി: യുവർ വാലന്റൈൻ. അറിവിൻ്റെയും ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രതീകമായ വിശുദ്ധ വാലന്റൈൻ്റെ ഓർമ്മദിനം കമിതാക്കൾ ഏറ്റെടുത്തു. ഇദൃശ്യമായ ഗുണഗണങ്ങളുള്ള ക്രിസ്തുവിൻ്റെ പുരോഹിതന് മറ്റെന്ത് സാക്ഷ്യമാണ് ഈ ലോകത്തിന് നൽകാനാവുക? സകല മനുഷ്യർക്കും പിന്തുടരുവാൻ ക്രിസ്തുവിൻ്റെ മാതൃകയല്ലാതെ, നല്ല ക്രിസ്ത്യാനിയുടെ മാതൃകാ ജീവിതമല്ലാതെ മറ്റെന്താണ് അനുകരണീയമായി ഈ ലോകത്തുള്ളത്? സന്മാതൃകയുടെയും ക്രിസ്തു സാക്ഷ്യത്തിൻ്റെയും നല്ല മാതൃകകളായി അനേകം വാലന്റൈൻമാർ പുരോഹിതന്മാരായും ദാമ്പത്യ വിശ്വസ്തതയുടെ സന്മാതൃകകളായി ധാരാളം കുടുംബങ്ങളും ഉണ്ടാവട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.